എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അലീഷ്യ സേവ, മെഡിക്കൽ ഓഫീസർ, ഋഷി ആയുർവേദ ഹോസ്പിറ്റൽ. ആയുർവേദ മരുന്ന് കഴിക്കുന്ന എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ആയുർവേദ മരുന്നുകളുടെ കൂടെ അലോപ്പതി മരുന്നുകൾ കഴിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ ആയുർവേദ മരുന്നുകൾ കഴിച്ചാൽ എന്തെങ്കിലും സൈഡ് ഇഫക്ട്സ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത്. അതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആയുർവേദത്തിൽ ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് രോഗ സർവേയത്തി മന്ദാഗ്നോ. അതായത് ആയുർവേദം അനുസരിച്ചിട്ട് എല്ലാ രോഗങ്ങളുടെയും മൂല കാരണം മന്ദാഗ്നിയാണ്. മന്ദാഗ്നി എന്ന് പറഞ്ഞാൽ ഡീറേഞ്ച്ഡ് ഡൈജസ്റ്റീവ് ഫയർ. അതായത് ഒരു പരിധിവരെ നമ്മുടെ ഡൈജസ്റ്റീവ് ഫയർ കൺട്രോൾ ചെയ്താൽ, ഡൈജസ്റ്റീവ് ഫയർ നോർമലൈസ് ചെയ്താൽ എല്ലാ രോഗങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ്. അതാണ് ആയുർവേദത്തിൻ്റെ ഒരു ബേസിക് പ്രോട്ടോകോൾ. ഈ ഡൈജസ്റ്റീവ് ഫയർ എന്ന് പറഞ്ഞാൽ ലെറ്റ് ആൻഡ് ബി കോറിലേറ്റഡ് ടു ദ ഹെൽത്ത് ഓഫ് യുവർ ലിവർ. അപ്പോൾ ബേസിക്കലി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ലിവർ ഹെൽത്തിലാണ്. ലിവറിൻ്റെ ഫങ്ഷൻസ് കറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലിവറിൻ്റെ ഹെൽത്ത് നോർമലൈസ് ചെയ്യുക, അതാണ് എല്ലാ ട്രീറ്റ്മെൻറ്റും ബേസിക് ആയിട്ട് എയിം ചെയ്യേണ്ട ഫസ്റ്റ് പ്രോട്ടോകോൾ. ദാറ്റ് ഷുഡ് ബി യുവർ ഫോക്കസ്. ബേസിക് ഫോക്കസ് മസ്റ്റ് ബി ഓൺ ദ ലിവർ. അപ്പോൾ ബേസിക് ആയിട്ട് പറഞ്ഞാൽ ലിവറിൻ്റെ ഫങ്ഷൻസ് രണ്ടെണ്ണമാണ്. ഫസ്റ്റ് വൺ ഈസ് ഫാറ്റ് മെറ്റബോളിസം, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഡീടോക്സിഫിക്കേഷൻ. നമ്മൾ എന്ത് ടോക്സിൻസ് നമ്മുടെ ഉള്ളിൽ ചെന്നാലും, ഏതൊക്കെ ഡ്രഗ്സ് കഴിച്ചാലും, ഇതിനെയൊക്കെ ഡീടോക്സിഫൈ ചെയ്യുക എന്നൊരു ഫങ്ഷൻ നമ്മുടെ ലിവറിനാണുള്ളത്. അപ്പോൾ സപ്പോസ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ലൈൻ എന്ന് പറയുന്നത് ലിവറിൻ്റെ ഹെൽത്ത് നോർമലൈസ് ചെയ്യുക, ലിവറിൻ്റെ ഫങ്ഷൻ നോർമലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പലതരത്തിലുള്ള ഡ്രഗ്സ് കൊടുത്തിട്ട് ലിവറിന് കൂടുതൽ വർക്ക് ലോഡ് കൂട്ടുകയാണ്. നമ്മൾ കൂടുതൽ ഡ്രഗ്സ് കഴിച്ചാൽ ലിവറിന് അത്രയധികം ഡ്രഗ്സ് ഡീടോക്സിഫൈ ചെയ്യണം, ലിവറിൻ്റെ വർക്ക് ലോഡ് കൂടുകയാണ്. ഇത് രണ്ടും ഇവിടെ കോൺട്രഡിക്ടറി ആയിട്ടാണ് വരുന്നത്. നമ്മൾ എയിം ചെയ്യുന്ന കാര്യം തന്നെ നമ്മൾ പിന്നെയും വർക്ക് ലോഡ് കൂട്ടുകയാണ് ലിവറിന്. ലിവറിൻ്റെ വർക്ക് ലോഡ് കുറയ്ക്കുക, ലിവറിൻ്റെ ഹെൽത്ത് കൂട്ടുക എന്നുള്ള ഒരു എയിം വെച്ചിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുമ്പം വളരെയധികം ഡ്രഗ്സ് എടുക്കുമ്പം അവിടെ അൺഅപ്രോപ്രിയേറ്റ്ലി അവിടെ ലിവറിന് വർക്ക് ലോഡ് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് ദാറ്റ് ഇസ് ഇതൊരു നല്ല പ്രവണതയല്ല, ദാറ്റ്സ് നോട്ട് എ ഗുഡ് സിംപ്റ്റം. അതായത് നമ്മൾ ലിവറിൻ്റെ ഹെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കണം ട്രീറ്റ്മെൻറ്റിൻ്റെ ബേസിസ്. അങ്ങനെ പറയുമ്പം ഒരു പരിധി വരെ, ഒരു പരിധിയിൽ കൂടുതൽ മെഡിസിൻസ് ഒന്നിച്ച് കഴിക്കാത്തതാണ് എപ്പോഴും നല്ലത്. ആയുർവേദ മെഡിസിൻസ് നമ്മൾ കഴിച്ചു, അതിൻ്റെ കൂടെ അലോപ്പതി മെഡിസിൻസ് കഴിച്ചു, ഇതെല്ലാം കൂടെ ലിവറിന് കൺഫ്യൂഷനാവും. എന്താണ് ഡിറ്റോക്സിഫൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഡിറ്റോക്സിഫൈ ചെയ്യേണ്ടത്. പിന്നെ ഈ ലൈഫ് സസ്റ്റെയിനിങ് മെഡിക്കേഷൻസ് എടുക്കുന്നവർക്ക് എന്തായാലും അത് നിർത്താൻ പറ്റില്ല, അത് കഴിക്കാനേ പറ്റുള്ളൂ. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഒരു വൺ അവർ ഗ്യാപ്പിൽ, അതായത് ഒന്നുകിൽ അലോപ്പതി മെഡിക്കേഷൻസ് എടുത്തിട്ട് ഒരു വൺ അവർ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ആയുർവേദിക് മെഡിക്കേഷൻസ് എടുക്കുക, അല്ലെങ്കിൽ ആയുർവേദിക് മെഡിക്കേഷൻസ് എടുത്തിട്ട് ഒരു വൺ അവർ ഗ്യാപ്പിൽ അലോപ്പതിക് മെഡിക്കേഷൻസ് എടുക്കുക, അത് ലൈഫ് സസ്റ്റെയിനിങ് മെഡിക്കേഷൻസ് ഒഴിവാക്കാനാവാത്ത മെഡിക്കേഷൻസ് എടുക്കുന്നവർക്ക്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ദ ഓൺലി വേ ഓഫ് കൺട്രോളിങ് യുവർ ലിവർ ഹെൽത്ത്. അല്ലെങ്കിൽ ലിവറിന് കുറച്ചൊരു ആശ്വാസം കൊടുക്കുക എന്നുള്ളത്, ലിവർ ഹെൽത്തിനെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ മുന്നോട്ട് പോകുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം ഒരു മരുന്നും ഒരു കാലാവധിയിൽ കൂടുതൽ, നമ്മൾ ബേസിക്കലി പറയുന്ന ഒരു 21 days അല്ലെങ്കിൽ 28 days, അതിൽ കൂടുതൽ ആയുർവേദ മെഡിസിൻ ആണെങ്കിലും അലോപ്പത്തിക് മെഡിക്കേഷൻസ് ആണെങ്കിലും, അൺലെസ് ദേ ആർ ലൈഫ് സസ്റ്റെയിനിങ് മെഡിക്കേഷൻസ്, അങ്ങനെയാണെങ്കിൽ ഇതൊന്നും എടുക്കാത്തത് തന്നെയാണ് എപ്പോഴും സേഫ്. സോ ഹൗ ദാറ്റ് വാസ് ഹെൽപ്ഫുൾ ഫോർ യു. താങ്ക് യു.